ഞാൻ താജുദ്ദീൻ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഞാനൊരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് 12 ലക്ഷം രൂപ പലപ്പോഴായി ഒരു ബ്ലേഡുകാരിൽ നിന്നും പലിശയായി വാങ്ങി. ആദ്യം 5 രൂപ പലിശയായിരുന്നു, അത് പിന്നെ 4 ആയി, പിന്നെ മൊത്തത്തിൽ 45,000 രൂപ മാസം തോറും കൊടുക്കേണ്ട സ്ഥിതി വന്നു. അത് കഴിഞ്ഞ് പിന്നെ 15 മാസത്തേക്ക് പലിശയില്ലാതെ 1 ലക്ഷം രൂപ വെച്ച് മാസം തോറും കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1.65 വരെ ആ കണ്ടീഷൻ പാലിച്ചു. പക്ഷേ സംഭവിച്ചതെന്ന് പറയുന്നത് എനിക്ക് ഇതുപോലെ പലിശ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. കോവിഡ് കാലത്തും ഇയാൾ എൻ്റെ നിന്ന് പലിശ വാങ്ങിച്ചു, ഒരു ദിവസം പോലും ഇളവ് തരത്തില്ല. ഒരു ദിവസം തെറ്റിയാൽ ഗുണ്ടായുസും ചീത്തവിളിയും ബഹളവും ഒക്കെ ആയിരുന്നു. മരണത്തിൻ്റെ വക്കിലാണ് ഞാനിപ്പോൾ നിലനിൽക്കുന്നത്. സംഭവത്തിൽ ഇതുവരെ ഈ 12 ലക്ഷം രൂപ വാങ്ങിച്ചതിന് ഞാൻ പലിശയായി മാത്രം 37,65,000 രൂപ കൊടുത്തു കഴിഞ്ഞു. അയാൾ ഇപ്പോഴും ബാക്കി പലിശയ്ക്ക് വേണ്ടി എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഏത് സമയത്തും എനിക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നെ സഹായിക്കാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ ഗവൺമെൻറ്റിലോ ആരും ഇല്ലാത്ത സ്ഥിതിയാണ്. ഞാൻ DGP പരാതി കൊടുത്തു. അവിടെ യാതൊരു DGP എന്നോട് ചോദിച്ചത് പലിശക്കാരനെ ഞാൻ എന്ത് ചെയ്യാനൊപ്പമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു വിഷമാവസ്ഥ കണ്ട് സാറിന് ഒന്നും ചെയ്യണ്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് അതിലൊന്നും ഇദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ ആർക്കും സഹായിച്ചിട്ടില്ല, പങ്കെടുപ്പിക്കത്തുമില്ല. അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനമുള്ള ആളാണ്. അയാളെ ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്ന് എനിക്ക് അനുഭവത്തിൽ കൂടെ വെളിപ്പെട്ടതാണ്. ബ്ലേഡുകാരനെ ബ്ലേഡുകാരൻ കൊല്ലം ജില്ലയിലുള്ള ഒരാളാണ്. അയാളുടെ പേര് പറയാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കാത്തതിൻ്റെ കാരണം അത് പറഞ്ഞാൽ ഇനി എവിടെ വെച്ചാൽ തട്ടിക്കളയെന്ന് ഞാൻ അറിയത്തില്ല. ജീവനിൽ ഭയമുണ്ട്. അതെല്ലാം റിക്കാർഡിക്കലായിട്ട് ADGP DGP SPക്കും റൂറൽ SPക്കും എല്ലാം കൊടുത്തതാണ്. പരാതിക്കാത്ത എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ബ്ലേഡുകാരൻ്റെ പേര് വെച്ച് തന്നെ കൊടുത്തത്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ വരും, അയാൾ വെളിയിൽ വെച്ചൊരു കാര്യം പറയും, അത് അക്സെപ്റ്റ് ചെയ്യുക. പോലീസുകാരും അങ്ങനെ പണ ഇടപാടി ഇടപെടത്തില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിലൊന്നും അയാൾ പങ്കെടുത്തില്ല. അയാളെ പിടിച്ചതുപോലുമില്ല, തൊട്ടതുപോലുമില്ല അയാളെ. കേസെടുക്കാം, പോലീസിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പോലീസ് അതിനകത്ത് ഇൻവോൾവ് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. പോലീസുകാർക്കും പേടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്തതാണ്. ഗുണ്ടയാണോന്ന് വെച്ചാൽ അയാൾ ആരെയും അനുസരിക്കത്തില്ല. അതാണ് അയാളെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ അയാൾക്ക് പണം പലിശ ഇത് മാത്രമേ അയാളുടെ ലക്ഷ്യമുള്ളൂ. ആരെ എവിടെ വെച്ച് എന്തും ചെയ്യും. അത് റിക്കാർഡിക്കലായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അനവധി നിരവധി പേര് കൊടുത്തിട്ടുണ്ട് അയാളുടെ പേരിൽ. അയാളെ ഒരു പുല്ലും ചെയ്യാനൊക്കാത്ത അവസ്ഥയാണ്. ഞാൻ ADGP പരാതി കൊടുത്തപ്പം, അനിൽകുമാർ സാറിന് കൊടുത്തപ്പം മാത്രമാണ് കൂട്ടാരക്കര റൂറൽ SPക്കാരെ അന്വേഷണത്തിൽ വിട്ടത്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഇടപെടുത്തി. പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ആരും ഇത് ഇടപെട്ടില്ല. അവസാനം അയാൾ വെളിയിൽ വെച്ച് പറയുന്നത് കേൾക്കേണ്ട സ്ഥിതി. അല്ലെങ്കിൽ അയാൾ അവിടെ വെച്ച് നമ്മളെ തട്ടും. അപ്പം ജീവനിൽ ഭയന്നാണ് ഇപ്പം നടക്കുന്നത് മൊത്തം. എന്നെക്കൊണ്ട് ഇനി 37,65,000 രൂപ പലിശ മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. 12 ലക്ഷം രൂപ പലപ്പോഴായിട്ട് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം രൂപ വെച്ചതാണ്. കോവിഡ് സമയത്തും ഒരു മാസത്തെ പലിശ പോലും അയാൾ ഇളവ് ചെയ്ത് തന്നിട്ടില്ല. ഇപ്പം 2017 തുടങ്ങിയതാ. 37,65,000 രൂപ കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞ് പലിശയായിട്ടാണ് പക വെച്ചിരിക്കുന്ന മൊത്തവും. ഇപ്പം ഇനിയിപ്പം മുതൽ കൊടുക്കുന്ന രംഗത്താണ് വന്ന് നിൽക്കുന്നത്. മുതലിന് പലിശയില്ല, ഓരോ 1 ലക്ഷം രൂപ വെച്ച് ഓരോ മാസങ്ങൾ, ഒരു മാസം തെറ്റി അതും പ്രശ്നമാണ്. അതിന് ഞാൻ പരാതി കൊണ്ട് കൊടുത്ത് പോലീസ് DISP ഒന്ന് ഇടപെട്ടിട്ട് അദ്ദേഹം ഒന്നും ഇവിടെ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോ, ഇനി ഞങ്ങൾക്ക് ഇത് ഇടപെടാൻ വയ്യ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇനിയെങ്കിലും ഈ രീതിയിൽ ചെയ്യാതെ അല്ലെങ്കിൽ പലിശ അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാനുള്ള കൊടുത്തങ്ങ് തീർക്കുക. എന്നാലും ഒരു മാസം തെറ്റിയാൽ വീണ്ടും വന്ന് നമ്മൾ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കിടക്കാൻ ഒക്കത്തിൽ എന്നുവെച്ചാൽ ജീവിതമേ അടുത്ത് അസുഖങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട്. കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് 6 മാസങ്ങൾ ചെയ്യാതിരിക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. എന്തും സംഭവിക്കുക. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യമില്ല. പൈസ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഒരു മാസം തെറ്റിയായി ഇങ്ങനെ വന്ന് വെള്ളം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യാം. എവിടെ വെച്ചും പിടിച്ചു നിർത്തും. അതൊക്കെ ഉറപ്പുള്ള കാര്യം. അയാൾ അയാൾക്ക് ആരെയും ലോകത്ത് ആരെയും ഭയമില്ല. വലിയ പലിശക്കാരനാണ്. ഒരുപാട് പേർക്ക് അയാളെ വീടും ഒക്കെ അയാളെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ 3 ചെക്കാണ് കൊടുത്തത്. പോലീസ് സ്റ്റേഷനിലൊക്കെ ആക്രമിച്ചു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അതെനിക്കറിയത്തില്ല. പോലീസുകാർക്ക് പേടി കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടായിരിക്കും അവരും ഇതിനകത്ത് വലിയ താല്പര്യം കാണിക്കാത്തത്. നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോ തീർത്തോ എന്നുള്ള രീതിയാണ് പറയുന്നത്. ലോകത്ത് ഏത് കേസിനാ ഏത് പ്രശ്നത്തിനാണ് പരിഹാരം ഇല്ലാത്തത്? പോലീസ് വിചാരിച്ചാൽ എല്ലാം തീരത്തില്ലേ? ആത്മഹത്യയുടെ വക്കെന്ന് വെച്ചാൽ ഏത് നിമിഷവും സംഭവിക്കും. രാവിലെ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കിടക്കുന്നത്. കാരണം അഭിമാനക്ഷതം സംഭവിക്കുന്നുള്ളത് കൊണ്ട് ആ രീതിയിലാണ് പോകുന്നത്.
അത്രയും കൊടുത്തിട്ടും പിന്നെ അന്നാ സാവകാശം താ എപ്പോഴെങ്കിലും താ എന്ന് പറയുന്നില്ലല്ലേ. അതൊക്കെ ഒരു മാസം തിരിച്ചാൽ അപ്പോഴേ പ്രശ്നമാണ്. പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂണി കൂടെ ചീത്ത കളി, അല്ലാതെ റോഡിൽ വെച്ച് കണ്ടാൽ പിടിച്ച് തുടക്കം, നാട്ടുകാരുടെ മുമ്പ് വെച്ച് അവഹേളിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള പല സ്വഭാവങ്ങളുണ്ട് അയാൾക്ക്. സത്യത്തിൽ ജീവിക്കണമായിരിക്കണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയല്ല.